നല്ല അടിപൊളി കിടുക്കാശിയായി. ആ അതിന്റെ ഇല പൊളിച്ചെടുക്കടി ഉണ്ടോ? അപ്പൊ ഗൈസ് ഗൈസ് നമ്മള് മസാല നല്ലോണം തേച്ച് ഈ വരഞ്ഞേന്റെ ഇടയിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ 5 മിനിറ്റ് മാറ്റി വെക്കാം നമുക്ക് ഗൈസ്. ഇജാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പൊ ഗൈസ് നമ്മള് ഇന്നൊരു അടിപൊളി കിടുക്കാച്ചി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാം ഉണ്ട് ദിവസേ. ഇന്ന് എന്നാ നമ്മള് കുക്ക് ചെയ്യാൻ പോന്നെ? അപ്പൊ നമ്മളിന്ന് അടിപൊളി നമ്മുടെ നാട്ടിലൊക്കെ ചക്കരമുള്ളം എന്ന് പറയും, ചക്കരമുള്ളം പൊള്ളിക്കാൻ പോവാണ്. അപ്പം ചക്കരമുള്ളം എങ്ങനെ വെച്ചാൽ വാഴയിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി അതിൻ്റെ കൂട്ട് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അത് കല്ലേ വെച്ച് പൊള്ളിക്കാൻ പോവാണ്. അതായത് വെറും കല്ലല്ല, നമ്മുടെ പുറത്ത് തീ അടുപ്പ് കൂട്ടിയിട്ട് അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മൾ പൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സംഭവങ്ങൾ എന്നൊക്കെ കാണാം കേട്ടോ. ദിവസം മീൻ എടുത്ത് കാണിച്ചു കൊടുത്തേ എന്നാണ് സംഭവം. തക്കട് താണ്ട് കയറി കളിക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഓ ഉണ്ടൂസിനേക്കാളും വലുപ്പമുണ്ട് വീടിന്. അയ്യോ തക്കുടം അവിടെ വെക്ക്, രണ്ട് മൂന്നെണ്ണം കൂടെ വേറെ ഉണ്ട്. നമ്മൾ കല്ലേ പൊള്ളിക്കുന്ന ഒന്ന് പൊള്ളിച്ച് നോക്കാൻ പോവാം. അപ്പോൾ കാണിച്ചേ ഉണ്ടൂസ ഒന്നിച്ച് കാണിച്ചേ. വാ അടിപൊളി നല്ല വലുപ്പമുള്ള ചക്രമുള്ള കേട്ടോ. അപ്പോൾ ഉണ്ടൂസ എന്നാ വെട്ടെന്നാൽ അവനെ നമുക്ക് നല്ല വെട്ടി ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അവനെ അത് പിന്നെ വെട്ടി, നീ അത് ആദ്യം വെട്ടിക്കോ. ഞാൻ ഇവിടെ ഉള്ള സെറ്റപ്പ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മളിവിടെ ഒരു അടുപ്പ് കൂട്ടുന്നുണ്ട്, ചെറിയൊരു അടുപ്പാണേ. അപ്പോൾ അതിന് വലിയ അടുപ്പൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു അടുപ്പൊക്കെ കൂട്ടി ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊള്ളിക്കാൻ വന്നതാ ഇതിൻ്റെ മുകളിലാണ് വെച്ച് പൊള്ളിക്കുക. ഇതിപ്പം ഒരു കല്ലിൻ്റെ ഷേപ്പാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ചാൽ നമുക്ക് തീ കത്തിക്കാം. അവിടെ വെട്ടി റെഡി ആക്കാൻ നമുക്ക് തീയൊക്കെ കത്തിച്ച് ശരിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂടായിക്കോളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം കേട്ടോ. പിന്നെ നേരത്തെ പിന്നെ നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ സാധാരണ മീൻ പൊള്ളിക്കുന്ന പോലെ തന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചതച്ചെടുത്താ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മീനിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കി വെക്കണം. രണ്ടു ദിവസം ഏകദേശം വെട്ടി കഴിഞ്ഞു കേട്ടോ. ഗൈസ് നമ്മളിപ്പോൾ അന്നേരം തീ കത്തിക്കാൻ പോവാ കേട്ടോ. കാരണം തീ എല്ലാം കത്തിച്ച് ക്ലിയർ ആക്കി വെക്കണം. എന്നാൽ അവള് മീനെല്ലാം വെട്ടി ക്ലിയർ ആക്കി വരുമ്പോഴേക്കും നമുക്ക് തീയൊക്കെ കത്തിച്ച് ഇത് കണ്ടോ, ഇത് കാണിക്കുന്ന ഇപ്പൊ നമുക്ക് തീ കത്തിച്ച് പിടിപ്പിക്കണ ഒരു വിധത്തിൽ എങ്ങനെയായിരുന്നു തീയോ എന്ന് പറയുക. നമ്മുടെ ദോശക്കല്ല് സംഭവം നമ്മുടെ ദോശക്കല്ലെല്ലാം ഉണ്ടാക്കുന്ന കേട്ടോ പൊള്ളിക്കുന്നത്. അപ്പൊ ഇത് നല്ലോണം അങ്ങ് ചൂടാകട്ടെ ഇരുന്നിട്ട്. തക്കടു അത് നമ്മള് തൊട്ടേക്കല്ലേ, പുന്നരൊക്കെ മാറി. പുന്നർ ചേച്ചിൻ്റെ അടുത്ത് പോയിരുന്നോ തക്കടു? ചെല്ലു അതുകൊണ്ട് കണ്ണി തേച്ചേക്കല്ലേ. ഇവിടുന്ന പുന്നര മുളക് പൊടി ഇതെല്ലാം കൊണ്ട് എടുത്ത് കുഴച്ചിട്ടുണ്ട് കൈ കൊണ്ട്. അതെടുത്ത് കണ്ണി തേച്ച കഴിഞ്ഞു അവിടെ പോയി തേച്ചിൻ്റെ അടുത്തിരുന്നോ? ആ അവിടെ ആ സമയത്തൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് കത്തി കീറി ഈ ഇല നല്ലോണം കീറി പൊള്ളിക്കാൻ കാണത്തിന് ആക്കാം. ഒരു മീനിനെ പൊതിയാൻ വേണ്ടി നമുക്ക് ഇത്ര മതിയല്ലോ. അയ്യോ തക്കട് കയറി ദോശക്കല്ല നീക്കുവാടി, നിന്റെ ഇവിടെ കരിഞ്ഞു പോകും. ഇത് മതി ധാരാളം. നമ്മൾ നേരത്തെ വാട്ടി വെച്ചതാണ് കേട്ടോ. നല്ലോണം തീ കത്തുന്നുണ്ടേ. വരഞ്ഞ് നല്ല മീനൊക്കെ നല്ല കറക്റ്റായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. വരയിട്ടുണ്ടോ സെ?
മരഞ്ഞിട്ട് നമുക്ക് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കണം. രണ്ടു ദിവസം കട്ട് തിന്നോന്നൊക്കെ പറയുന്നുണ്ട്. പുന്നരവിടെ പോയി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. കാട്ടിനുള്ളിലോ കഴിഞ്ഞോടി കഴുകിയെടുക്കണ്ടേ. തീയൊക്കെ കത്തി നല്ല ക്ലിയർ ആയി വരുന്നുണ്ട്, ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ശരിയാക്കണം. ഇവിടെ പുന്നര തക്കടും കൂടെ ഭയങ്കര കളിയാ. അതെന്തോ അതാ പുന്നര കൊക്കോ? ആ കൊക്ക് കൊക്ക്. തക്കടും എന്നെ എടുക്കോ, അവിടെ തക്കടും എന്നെ എടുക്കോടാ. ചൊറിയും ചപ്പാടാ, ഒന്നും പറിക്കല്ലടാ. ഇങ്ങോട്ട് വാ. രണ്ടു ദിവസം മീൻ കഴുകി വൃത്തിയാക്കി വേണ്ടി പോയതാ കേട്ടോ. ആ സമയത്ത് ഇവരോട് ഭയങ്കര കളിയാണേ. നല്ലോണം കത്തി ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മൾ പൊളിക്കുന്നത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി. ഞാൻ സത്യം പറഞ്ഞാൽ കരിമീൻ മേടിക്കാൻ പോയതായിരുന്നു. കരിമീൻ പൊളിക്കാൻ വേണ്ടി കരിമീൻ പൊളിക്കാൻ പോയത്, പക്ഷേ കരിമീനെ കിട്ടിയില്ല. കരിമീന് പകരം നമുക്ക് എന്താ എടുത്തത്, ചക്കരവെള്ളം കിട്ടി. അപ്പോൾ കരിമീൻ പോലെ തന്നെ വലിപ്പമുള്ള മീനാണ്, നല്ല പരന്ന മീനാണ്. അപ്പോൾ നമുക്ക് കരിമീൻ പോലെ തന്നെ പൊള്ളിക്കാൻ പറ്റിയൊരു മീനാണ് ചക്കരവെള്ളം. അപ്പോൾ അവന് ചക്കരവെള്ളം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കരിമീൻ ഞാൻ പ്രാവശ്യം മേടിച്ച് പൊള്ളിച്ചിട്ടുള്ളതാണ്, പക്ഷേ എങ്കിലും അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്രാവശ്യം ചക്കരവെള്ളം മേടിച്ച് പൊള്ളിക്കുന്നത് വെറൈറ്റി അല്ലേ, വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വാ. ഇതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ച മസാല ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഇത് മിക്സ് ചെയ്യും കേട്ടോ. എണ്ണ ഒഴിക്കണോ? ആ എണ്ണ കുപ്പിയും എടുത്തിട്ടുണ്ട് സാർ. നമ്മുടെ ദോശക്കല്ല് നല്ലോണം തിളച്ച് നല്ല ഉഷാറായി കേട്ടോ. ഒന്ന് സപ്പോ അതിങ്ങി തന്നെ എണ്ണ. എണ്ണ കൂടെ ഇത് കാണിക്കണ്ടു ഇവിടെ വന്നിട്ട്. മീൻ കാണിക്ക്, മീൻ കാണിക്ക്. ഇപ്പൊ നമ്മൾ നല്ലോണം അടിപൊളിയായിട്ട് മസാല തേച്ച് കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം ഗൈസ്, നമ്മൾ മസാല നല്ലോണം തേച്ച് ഈ വരഞ്ഞതിന്റെ ഇടയിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ 5 മിനിറ്റ് മാറ്റി വെക്കണം നമുക്ക്. ആ 5 മിനിറ്റ് നമുക്കിത് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ സെറ്റപ്പ് ആക്കിയിട്ട്. ഉപ്പിട്ടായിരുന്നു, ഉപ്പ് കൂടെ ഇട്ടാ. ഉപ്പ് കൂടെ ഇട്ട് നമ്മൾ നേരത്തെ എടുത്ത് കുഴച്ച് വെച്ചാലേ കേട്ടോ. നല്ല മസാല നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെറ്റാക്കി തന്നെ വെച്ചാൽ കല്ലടി ഇതിൻ്റെ അകത്തോട്ടെ വെച്ചാൽ പോരെ. ഇപ്പൊ നമ്മൾ നല്ല വാഴയിലതാ, വാഴയിലതിട്ട് പൊതിഞ്ഞിതാ ഇങ്ങനെ ഇങ്ങനെ നല്ലോണം പൊതിഞ്ഞ് സെറ്റപ്പാക്കി നമ്മളിത് മാറ്റി വെക്കുക. അല്ല രണ്ടു ദിവസം ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ പോരെ. അരമണിക്കൂർ നേരം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. പ്ലേറ്റിൽ നേരത്തെ നമ്മുടെ കല്ല് നല്ല അടിപൊളിയായി പഴുക്കും. എന്നിട്ട് എണ്ണ വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. കൊക്കോ? ആ കൊക്ക് കൊക്ക്. തക്കടും എന്നെ എടുക്കോ, അവിടെ തക്കടും എന്നെ എടുക്കോടാ. ചൊറിയും ചപ്പാടാ, ഒന്നും പറിക്കല്ലടാ. ഇങ്ങോട്ട് വാ. ഗൈസ് അങ്ങനെ അരമണിക്കൂറായി കേട്ടോ, അരമണിക്കൂറായി നമ്മൾ എണ്ണ ഒഴിച്ച്. നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ കുട്ടപ്പനെ നമ്മൾ മാറ്റി വെച്ച കുട്ടപ്പനെ എന്ത് ചെയ്യാ വെച്ചു കൊടുക്കും. നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് നല്ലോണം പൊരിയട്ടെ. കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട് രണ്ടാളും കൂടെ. നല്ലോണം കത്തട്ടെ. നമുക്ക് മീന് നമ്മുടെ പുള്ളിക്കാരനായിട്ട് നമുക്ക് കാണാം കേട്ടോ എങ്ങനെ ഉണ്ടാവുന്ന്. ആ
ഹായ് പുന്നര എന്നോട് അപ്പൂപ്പൻ താടിയൊക്കെ പോയി വരുത്തണ്ട വന്നു. ഇങ്ങോട്ട് അപ്പ കാണിച്ചു തരാം. വിളി വിളി അവിടെ പോയിന്ന് കളിച്ചോ തക്കടും പുന്നര കൂടെ. ഈ കുറച്ച് നമ്മുടെ ഒരു സൈഡ് നമുക്ക് ആയി കേട്ടോ പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മറ്റേ സൈഡിലോട്ട് മാറി തിരിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ്. എണ്ണ ഇങ്ങോട്ട് മാറി നിൽക്കും. അപ്പം എണ്ണയിലോട്ട് ഇട്ടിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇന്ന് ഇവിടെ തീ ഊതി കടിച്ചു കൊടുത്തിട്ട് പോവാം. നല്ല അടിപൊളിയായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് വേണം നമുക്ക് അടിപൊളിയായിട്ട് നല്ല കടിച്ച് മുറിച്ചങ്ങൾ തിന്നെ. ഗൈസ് നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. തക്കടു ക്യാമറനെ പുറകെ പോയിട്ടാ നോക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മീൻ പൊള്ളിച്ചത് ചക്കരമുള്ള പൊള്ളിച്ചത് ഉഷാറായി കേട്ടോ ദിവസേ. ഇനി നമുക്കിത് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ. അവനവിടുന്ന് കുരുത്തക്കട നമ്മുടെ ചക്രമുള്ള പൊള്ളിച്ച് ഉഷാറായി. തക്കടു വിടാത് ക്യാമറയെ പിടിച്ച് അളക്കുക. അപ്പൊ നമുക്കിത് ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടാവും. രണ്ടു ദിവസേ രണ്ടു ദിവസം നോക്ക് പിടി പൊളിച്ചു നോക്ക്. രണ്ടു ദിവസം കേട്ടോ ടേസ്റ്റ് നോക്കുന്നേ. നല്ല അടിപൊളി കിടുക്കാശിയായി. അതിന്റെ ഇല പൊളിച്ചെടുക്കടി ഉണ്ടോ. ഒരു സൈഡിൽ നിന്ന് കുറച്ചെടുത്ത് നോക്കി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി എടുത്ത് വായി വെച്ച് കൊടുത്ത് എടുത്ത് വായിച്ചു നോക്കി എങ്ങനെയാണ്. പിന്നെ ഇച്ചിരി വായി വെച്ച് കൊടുത്ത് ആ ഇനി തക്കടി വെച്ച് കൊടുത്തേ. തക്കട് താണ്ട വായും പൊളിച്ച് നിൽക്കുന്നു. ആ വായും പൊളിച്ചാ നിൽക്കുന്നേ. ആ കൊടുക്കടിയില്ല തക്കട് ഒന്ന് ആ മതി ചിരാ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാരും ഇത് പരീക്ഷിച്ചു നോക്കണം. ഞങ്ങൾ കരിമീന് മേടിക്കാൻ പോകണം. പക്ഷെ കരിമീൻ കിട്ടിയില്ല. പക്ഷെ കരിമീൻ പൊള്ളിച്ചത് ഞങ്ങൾ ആറു പ്രാവശ്യം ചെയ്തായിരുന്നു. വീഡിയോ ചെയ്തിട്ടില്ല. ഇവിടുന്ന് പരീക്ഷിച്ചു നോക്കിയായിരുന്നു. പക്ഷെ ഇതും അടിപൊളി രണ്ടു ദിവസേ കിടുക്കാച്ചി ആയിരുന്നു കേട്ടോ. കിടുക്കാച്ചി കിടുക്കാച്ചി അപ്പൊ ഗായ് നോട്ട് അപ്പൊ ഗായ് എങ്ങനെ പൊന്നു കൊടുത്തി. അപ്പൊ ഗായ്സ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ല അടിപൊളി പിടിച്ച് ഇങ്ങനെ പിടി തക്ക പുന്നരം പിടി പാത്രത്തിൽ. ആ ഇപ്പം നമ്മുടെ ചക്രമുള്ളം പൊള്ളിച്ചത് നല്ല അടിപൊളി ആയിട്ടുണ്ട്. തക്കടും എനിക്ക് വാരി വെക്കാൻ കേട്ടോ. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. അപ്പൊ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.